ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭാരതത്തിലെ പുണ്യ പുരാതനമായ ചരിത്ര പ്രസിദ്ധമായ ഒരു പള്ളിയെയും അവിടുത്തെ ലോക പ്രശസ്തമായ തിരുനാളിനെയും പരിചയപ്പെട്ടാലോ. അതാണ് അരുവിത്തുറ പള്ളിയും വല്ലിച്ചിന്റെ തിരുനാളും. അരുവിത്തുറ പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഈരാറ്റുപേട്ട എന്ന പേരിൽ ഉപരി പള്ളിയുടെ പേരായ അരുവിത്തുറ എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുക. കൃത്യമായി പറഞ്ഞാൽ പാലാരൂപതയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് അരുവിത്തുറ പള്ളി. അതായത് AD 151 പള്ളി ഇവിടെ സ്ഥാപിതമായത്. ഇത്രയ്ക്ക് പുരാതനമായ പള്ളിയാണെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയായിരുന്നു? ഞാൻ പോലും അറിഞ്ഞത് ഈ അടുത്താണെന്നേ. പിന്നെ എല്ലാ മതസ്ഥരും ഒരുപോലെ ആഘോഷിക്കുന്ന ചുരുക്കം ചില തിരുനാളുകളിൽ ഒന്നാണ് വല്ലിച്ചിന്റെ പെരുന്നാൾ. എന്റെ ചെറുപ്പത്തിലെ ഒരു സംഭവ കഥ ഞാനിപ്പോൾ ഓർക്കുന്നു. അരുവിത്തുറ പള്ളിയുടെ മുമ്പിൽ കൂടി നടന്നു പോയ ഒരു ചേട്ടന് 100 രൂപ കളഞ്ഞു കിട്ടി. അത് പള്ളിയുടെ മുമ്പിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ അദ്ദേഹം 90 രൂപ വല്ലിച്ചിന് നേർച്ചയിടുകയും ബാക്കി 10 രൂപയ്ക്ക് ലോട്ടറി എടുക്കുകയും ചെയ്തു. അന്ന് ലോട്ടറിക്ക് 10 രൂപയെ വിലയുള്ളൂ കേട്ടോ. വല്ലിച്ചിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോട്ടറിയുടെ 1 സമ്മാനം അടിക്കുകയും ചെയ്തു. അന്യമതസ്ഥൻ ആയിട്ട് പോലും അദ്ദേഹം വല്ലിച്ചിനോടുള്ള നന്ദി സൂചകമായി ആ വർഷത്തെ തിരുനാൾ നടത്തുകയും അരുവിത്തുറയുടെ മാതൃകയിലുള്ള ഭീമാകാരമായ കേക്ക് ഉണ്ടാക്കി പള്ളി അങ്കണത്തിൽ വയ്ക്കുകയും വിശ്വാസികൾ അത് നേർച്ചയായി കഴിക്കുകയും ചെയ്തു. ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ് കേട്ടോ. കൂടാതെ ആ കേക്കും ഞാൻ കഴിച്ചിട്ടുണ്ട്. കൂടാതെ പഠിക്കുന്ന കാലത്ത് ഏത് പ്രതിസന്ധി വന്നാലും ഒരു കൂട് മെഴുകു തിരിയുമായി ഞാൻ വെല്ലിച്ചിന്റെ അടുത്തേക്ക് പോകുന്ന കാലം ഇന്നും ഓർമ്മ വരും. പിന്നെ ദുഷ്ടശക്തികളുടെ പേടി മാറാനും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും വിവിധ മതസ്ഥർ വരെ തിക്കിത്തിരക്കി പള്ളിയിൽ വരുമായിരുന്നു. പണ്ട് അരുവിത്തുറ പള്ളിയുടെ കീഴിലായിരുന്നു പാല, ഭരണങ്ങാനം, പ്ലാസ്നാൾ, പൂഞ്ഞാർ, തിടനാട്, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ കോട്ടയം ജില്ലയുടെ സിംഹഭാഗവും എന്ന കാര്യം അറിയാമോ? മർത്താമറിയത്തിന്റെ പ്രതിഷ്ഠയായിരുന്നു അരുവിത്തുറ പള്ളിയുടെ അൾത്താരയിൽ. എന്നാൽ അന്ന് കുറച്ച് ക്രിസ്ത്യാനികൾ തങ്ങളുടെ ശത്രുക്കളിൽ നിന്നും രക്ഷ തേടി നിലക്കലിൽ എത്തുകയും അവരെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി നിലക്കലിൽ നിന്നും കൊണ്ടുവന്ന വല്ലിച്ചിന്റെ രൂപം സ്ഥാപിക്കുകയും ചെയ്ത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ നാനാജാതി മതസ്ഥരും വല്ലിച്ചൻ എന്നുള്ള സ്നേഹത്തിലുള്ള പേര് ഇടുകയും
അത് ലോകമെമ്പാടും പ്രശസ്തമാവുകയും ചെയ്തു. വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അന്ന് 13-ാം നൂറ്റാണ്ടിൽ നിലക്കലിൽ നിന്നും കൊണ്ടുവച്ച വല്യച്ചിന്റെ രൂപം ഇന്നും ഇവിടെ ഭദ്രമായി സൂക്ഷിക്കുന്നു. ഒരു പൊട്ടി പോലും മാറ്റം വരുത്താതെ തന്നെ. വല്യച്ചിന്റെ തിരുനാളിന്റെ സമയത്ത് മാത്രമേ അത് ആൾത്താരയിൽ നിന്നും ഇളക്കി മാറ്റുകയുള്ളൂ. വല്യച്ചിന്റെ രൂപം പള്ളി ചുറ്റി പ്രദക്ഷിണം വെച്ച് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരം കൊടുക്കുന്നു. ഈ അവസരത്തിൽ വല്യച്ചിന്റെ രൂപത്തിന് മുകളിൽ ഹെലികോപ്റ്ററിൽ പൂമഴ പെയ്യുന്നത് അച്ഛന്റെ ഒക്കെ തിരുന്ന് കണ്ട ഒരു കാലം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. അതുപോലെ തന്നെ ലോകപ്രശസ്തമാണ് അരുവിത്രപ്പള്ളി വെടിക്കെട്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വെടിക്കെട്ട് വിദഗ്ധന്മാരാണ് ഇവിടെ വെടിക്കെട്ട് നടത്തിപ്പോരുന്നത്. കൂടാതെ വെള്ളിച്ചിന്റെ പെരുന്നാളിന് ലോകപ്രശസ്ത കലാകാരന്മാർ ഇവിടെ വന്ന് ജനങ്ങളെ ആനന്ദിപ്പിക്കാറുമുണ്ട്. യേശുദാസ്, കലാഭവൻ മണി, KS ചിത്ര, ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല ആ നീണ്ട ലിസ്റ്റ്. നമ്മൾ ഈ കാണുന്ന അരുവിത്രപ്പള്ളി ഇപ്പോൾ പള്ളിയുടെ 4-ാമത്തെ രൂപമാണ് എന്ന് എത്ര പേർക്കറിയാം? ആദ്യത്തെ പള്ളിയുടെ രൂപമോ ചരിത്രമോ ഒന്നും ഇന്ന് ലഭ്യമല്ല. കാരണം അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രമാണ്. 2-ാമത്തെ പള്ളി ഒരു അമ്പലത്തിന്റെ മാതൃകയിലാണ് ഇരുന്നതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനുശേഷം ഉണ്ടാക്കിയ 3-ാമത്തെ പള്ളി പോർച്ചുഗീസ് മാതൃകയിലാണ് നിർമ്മിച്ചത്. നാം ഇന്ന് കാണുന്ന 4-ാമത്തെ വല്യച്ചിന്റെ പള്ളി 1951-ലാണ് നിർമ്മാണം പൂർത്തിയായത്. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് പോർച്ചുഗീസുകാർ പണിത പള്ളിയുടെ അൾത്താരയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ പള്ളി പണിതത്. 170 അടി നീളവും 50 അടി വീതിയും പള്ളിക്കുണ്ട്. കുരിശ് ആകൃതിയിലാണ് അരുവിത്തുറപ്പള്ളിയുടെ രൂപം. അരുവിത്തുറപ്പള്ളിയുടെ മണിമാളിക 120 അടി ഉയരത്തിലാണ്. കൂടാതെ പള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന ഈശോയുടെ രൂപത്തിന് 15 അടി ഉയരവുമുണ്ട്. വലിയ സംഭവമാണ് അരുവിത്ര വല്യച്ചന്റെ തിരുനാൾ. ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് തിരുനാൾ കൂടുന്ന വല്യച്ചന്റെ പെരുന്നാൾ വല്ലാത്തൊരു ഫീലാണ്. അത് കൂടിയവർക്കറിയാം. കോവിഡ് 2-ാം തരംഗം ആഞ്ഞടിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ തന്നെ പ്രതിദിന രോഗികൾ 500,000-ത്തിനോടടുക്കുന്ന ഈ സമയത്തും വല്യച്ചന്റെ തിരുനാൾ കൂടാൻ അനവധി പേരാണ് എത്തിയത്. പോലീസ് കൃത്യമായി സാമൂഹിക അകലവും ജനക്കൂട്ടവും നിയന്ത്രിച്ച് നിർത്തിയപ്പോൾ പോലും സമീപ കെട്ടിടങ്ങളിലും പാതയോരത്തു നിന്നും നിരവധി പേർ വല്യച്ചനെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ലക്ഷണമായി കാണാം. ഇനി അടുത്ത തവണയെങ്കിലും കേരളത്തെ ഇളക്കി മറിക്കുന്ന രീതിയിൽ പഴയ വർഷങ്ങളിലേതുപോലെ വല്യച്ചന്റെ തിരുനാൾ കൂടാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അരുവിത്ര പള്ളിയെ പറ്റിയും വല്യച്ചന്റെ തിരുനാളിനെ പറ്റിയുമുള്ള ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ഷെയർ ചെയ്യണേ. ഇനിയും വരുന്ന എപ്പിസോഡുകൾ ഇതിലും മനോഹരമായി വരുമെന്ന് വാക്കു തന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും വണക്കം.